മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ററാക്റ്റീവ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവുമായി എംഎൽഎ യു ആർ പ്രദീപ്. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര അക്കാഡമിക് ബ്ലോക്കിന്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കരയുടെ അക്കാദമിക് ബ്ലോക്കിന്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടനം February 17 വ്യാഴാഴ്ച നടന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മാനവ വിഭവശേഷി വികസനം ലക്ഷ്യമിട്ട് കേരള സർക്കാർ 1987 സ്ഥാപിച്ച IHRD കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 2017-18 MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് അക്കാഡമിക് ബ്ലോക്കിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വ്യാഴാഴ്ച കോളേജ് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ MLA യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചില ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയാണ്, 50 ലക്ഷം ഞാൻ കൊടുത്തു, 50 ലക്ഷം MLA തന്നിരോ, അതിനനുസരിച്ച് ഒരു ചെരുപ്പ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല, പലപ്പോഴും മാറണം. എനിക്കൊരു അനുഭവമാണ്, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ളപ്പോൾ ഒരു ഏറ്റവും കുന്നിൻ്റെ മുകളിലേക്കൊരു റോഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ റോഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ച് ആ പൈസയ്ക്ക് അനുസരിച്ചുള്ള റോഡ് ഉണ്ടാക്കി ഒരു 10 മീറ്റർ അവിടെ ബാക്കിയിട്ടാ പോയി. ഇനി ആ 10 മീറ്റർ ആരെങ്കിലും ഒന്ന് ചെയ്യുമോ? ഈ 10 മീറ്റർ കുറവുണ്ട്, കുറച്ച് പൈസയും കൂടെ തന്നാൽ 10 മീറ്റർ കൂടെ മുട്ടിക്കാന്ന് പറഞ്ഞാൽ ആ ആളുകൾക്ക് പിന്നെ ആളുകൾ കളിയാക്കാൻ തുടങ്ങി. എന്ത് പഞ്ചായത്തായത്, ഈ ഇത്രയും ദൂരം റോഡ് പണിട്ട് ആ ഒരു കഷ്ണം വിട്ടുപോയി, അതും പഞ്ചായത്തിൻ്റെ ആളുകൾ കേൾക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ വിദഗ്ധർ വേണ്ട സ്ഥലത്ത് വേണ്ട ഒരു നിർദ്ദേശം തന്നാൽ അതിലേക്ക് പണം കുറച്ചുകൂടെ കൂട്ടി ആ പണി മുഴുവിക്കാൻ എന്ന പോലെയാണ്. ഇപ്പോൾ 50 ലക്ഷം കൊടുത്തപ്പോൾ ഇരിക്കാൻ സൗകര്യം ഉണ്ടായി. MLA ഇന്ററാക്റ്റീവ് ചിലപ്പോൾ മനസ്സിൽ കരുതുണ്ടാവും, ഇന്ററാക്റ്റീവ് ബോർഡൊക്കെ പ്രസംഗിച്ചു, ഇതിൻ്റെ അകത്ത് കരണ്ടേ ഇല്ല, ഇപ്പം എന്താ ചെയ്യാൻ ചോദിക്കും, ഞങ്ങളുടെ കുറ്റമല്ല. അത് അങ്ങനെ ഇപ്പോൾ വന്നപ്പോഴാണ് നേരത്തെ മുരളിയേട്ടൻ ഒരു സൂചന തന്നു, ഇവിടെ വന്നിരുന്നപ്പോൾ അതിന് അനുഭവം ഉണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കാനുള്ള ഏർപ്പാട് എന്തായാലും ചെയ്യാം എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. IHRD കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ബഡ്ജറ്റിൽ അനുവദിച്ച 2 കോടി രൂപ ലഭ്യമാക്കുന്നതിനുള്ള തുടർ നടപടികൾ നടന്നുവരികയാണെന്നും MSc ഇലക്ട്രോണിക്സ് 10 സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ററാക്റ്റീവ് ബോർഡുകൾ ഒരുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉമാട്ടിയൻ റിപ്പോർട്ട് അവതരണം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഷാഗു പി സ്വാഗതവും PTA വൈസ് പ്രസിഡന്റ് സുദർശന പ്രസാദ് VA നന്ദിയും പറഞ്ഞു. CCV പഴയന്നൂർ.